കർമന്യൂസിലേക്ക് സ്വാഗതം പൗരത്വ രജിസ്റ്റർ നടപ്പാക്കും എന്നാൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കാതെ സർക്കാർ നടപടികൾ സ്വീകരിക്കില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞതുപോലെ രാജ്യത്തെല്ലായിടത്തും ഇത് നടപ്പാക്കും പക്ഷേ ഇനിയാണ് ജോലികൾ ആരംഭിക്കേണ്ടത് ജനങ്ങളോട് സംസാരിക്കാതെ എൻ പ്രക്രിയ തുടങ്ങില്ലെന്ന് നിർമ്മല പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ദേശീയ പൗരത്വ രജിസ്റ്ററിനെതിരെയും രാജ്യത്ത് പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കാതെ ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രക്രിയകൾ ആരംഭിക്കില്ലെന്ന് തന്നെ ആവർത്തിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ സർക്കാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് പൗരത്വ നിയമത്തെയും പൗരത്വ രജിസ്റ്ററിനെയും കൂട്ടിക്കെട്ടി തെറ്റിദ്ധാരണകൾ പരത്തിയിരിക്കുന്നു ജനങ്ങളിൽ വലിയ രീതിയിൽ തന്നെ തെറ്റിദ്ധാരണകളും ആശങ്കകളും ഉടലെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കാവശ്യം ഇതിലെ സത്യാവസ്ഥ എന്താണെന്നറിയുക എന്നുള്ളതാണ് എന്താണ് ഈ നിയമങ്ങളെന്നാണ് അതിൽ വ്യക്തത വരുത്തിയിട്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമേ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കൂ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു പീഡനം കാരണം ഓടിവന്ന ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനാണ് പൗരത്വ ഭേദഗതി നിയമം എഴുപത് വർഷമായി അവർ കാത്തിരിക്കുകയാണ് ഈ നിയമത്തിലൂടെ അവർക്ക് പൗരത്വം ലഭിക്കും അങ്ങനെ അവർക്ക് മാന്യമായി ജീവിക്കാം രാജ്യത്ത് നിലവിലുള്ള പൗരന്മാരെ നിയമം യാതൊരു തരത്തിലും ബാധിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നത് ഇസ്ലാം വിഭാഗക്കാരെ നാടുകടത്തുന്നതിന് ഉള്ളതല്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പ്രതികരിച്ചു പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് സർക്കാരിന്റെ ഉദ്ദേശം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായുള്ള തീയതിയോ പദ്ധതികളോ പ്രഖ്യാപിച്ചിട്ടില്ല എൻ സി നിയമങ്ങളുടെ കരട് തയ്യാറായിട്ടില്ല ദേശീയ പൗരത്വ രജിസ്റ്റർ പെട്ടെന്ന് നടപ്പാകില്ല സമയമെടുക്കും എൻ ആർ സി രാജ്യമാകെ നടപ്പാക്കി ഇസ്ലാം മതവിഭാഗക്കാരെയെല്ലാം നാടുകടത്തുമെന്ന പ്രചരണം തെറ്റാണ് എൻ ആർ സിയുടെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ത്യൻ പൗരന്മാരെ ചൂഷണം ചെയ്യാത്ത രീതിയിലായിരിക്കും ഇതിലെ നിയമങ്ങളെന്നും കിഷൻ റെഡ്ഡി വ്യക്തമാക്കി എൻ ആർ സി ഇന്ത്യൻ പൗരന്മാരെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറും ഉറപ്പു നൽകി വളരെ എളുപ്പത്തിൽ എൻ നടപ്പാക്കാം ഒരു ഇന്ത്യൻ പൗരനും അവരുടെ പൗരത്വം നഷ്ടപ്പെടില്ലെന്നും ജാവ്ദേക്കർ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും നിയമത്തെ അനുകൂലിക്കുന്നവരുടെ മാർച്ച് ബി സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ കാരണം പ്രതിപക്ഷങ്ങൾ നടത്തുന്നത് വഞ്ചനയാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി സമാധാനത്തിൽ പോയിരുന്ന രാജ്യത്തെ അരാജകത്വത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിട്ടത് പ്രതിപക്ഷങ്ങളാണ് അതിനു മറുപടി പറയേണ്ടി വരുമെന്നും ബി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്